നീ എടുത്ത് നീ മാറി ഇങ്ങോട്ട്. കൊച്ചുറങ്ങി കൊച്ചുറങ്ങണ എന്ത് കൊച്ചിനെ വിളിച്ചോണത്? ഇനി ഇവിടെ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്ത് മനുഷ്യനെ? എന്ത് മനുഷ്യനാ ഇപ്പൊ? എന്ത് മനുഷ്യൻ? കാര്യം പറയാം, നല്ലൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. കാര്യം പറഞ്ഞാൽ നീ പരിഹാരം കാണൂ? കാണൂ. എടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ എല്ലാവർക്കും എത്ര മുട്ട കൊടുത്തു? രണ്ട് മുട്ട വീതം കൊടുത്തു. കൊടുത്തോ? അതിൽ എന്റെ മുട്ടയിൽ ഒരു മുട്ടയിൽ ഉണ്ണിയില്ല. ഉണ്ണിയില്ലെന്ന് മഞ്ചക്കരു മഞ്ഞക്കരു ഇല്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പൊ ഞാൻ ചേച്ചി അടുത്ത് ചോദിച്ചു, എന്റെ എനിക്ക് മാത്രമേ മഞ്ഞക്കരു വരാത്ത, ഞാൻ ബാക്കിയെല്ലാവരും നോക്കി, എല്ലാവരും ഉണ്ട്. അപ്പൊ ചേച്ചി എന്നാ ഞാൻ ഇങ്ങനെ വളച്ചൊരിച്ച് കളിക്കില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പൊന്നു ചേട്ട, മുട്ടയില് ഉണ്ണി ഇല്ലാന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇതെല്ലാം കൂടെ പെറുക്കി കെട്ടി പാക്കിയത് പോവാൻ പോന്നേ? അത് നിനക്ക് തമാശ ആയിരിക്കുമല്ലേ. എനിക്ക് അത് തമാശയായിട്ട് തോന്നിയില്ല. ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. ആഹാരം എന്റെ വീക്ക്നെസ് ആണ്. എന്റെ വീക്ക്നെസ് കളിയും കൂടെ ആക്കി. കളിയും കൂടെ നിനക്ക് ഇത് എടുത്തു വെക്കാൻ പറ്റുമോ? എടുത്തു വെക്കാൻ പറ്റുമോ? നിക്ക്, നമുക്ക് ഇത് സംസാരിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇതിനകത്ത് ഒരു പലഹാരം ഇവിടെ നടക്കൂല. ഏയ്, എന്തിപ്പോ ചെയ്യാൻ പറ്റും? ഒരു മുട്ട ഉണ്ണി തന്നില്ല. അതിപ്പോ എന്തെങ്കിലും അബദ്ധത്തിൽ പോയതായിരിക്കും, അല്ലെ? ഉണ്ണി ഇല്ലാത്ത മുട്ട ആയതായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ? ഓ, ഉണ്ണി ഇല്ലാത്ത എനിക്ക് കേൾക്കണ്ട. ഞാൻ എന്റെ വീട്ടിൽ പോകണം. നീ ഇറങ്ങി വീട്ടിൽ പോ. ആ ശരി, വാതിപ്പോ എന്ത് പറയാനാണ്? വാ വീട്ടിൽ പോ. എന്റെ തുണി എടുത്തു വെക്കണ്ടേ? എടി പയങ്കിളി, ചേടാ ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ വീട്ടിൽ പോവാന്ന്. നീ ഉടനെ, ഞാൻ ഒരു ആവശ്യം വീട്ടിൽ പോകുന്നത് നീ ഉടനെ പൈക്കോ. നീ ഉടനെ സമ്മതിക്കണം ചെയ്യേണ്ടത്. ഞാൻ പിന്നെ എന്തോ ചെയ്യണം? രണ്ടിടത്ത് ഒതുങ്ങത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ പിന്നെ അമ്മ അവിടെ ചുമ്മാ ഭരിച്ചോണ്ടിരിക്കുന്നെ. പിന്നെ നിങ്ങളെ മാത്രം എന്നെ തന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഭരിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആകുമ്പോ സന്തോഷമായിട്ട് നിക്കല്ലോ. നിങ്ങളല്ലേ ഇപ്പൊ ബാക്ക് ചെയ്തത് വീട്ടിൽ പോവാന്ന് പറഞ്ഞോണ്ട്? ഞാനോ ബാക്ക് ചെയ്തത്? എന്ന് അങ്ങനെ ഇവിടെ ഞാൻ നിക്കാം, പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, സംസാരിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കുന്നത്. എന്താ കാര്യം? നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ആ പരിഹാരം ഉണ്ടാക്കാം. നീ ചേച്ചി എടുത്ത് എന്റെ സോറി പറയാൻ പോ. നിങ്ങൾ ഇപ്പൊ അത് വലിയ കാര്യം പറ്റൂലേ? മുട്ട ഉണ്ണി കണ്ടില്ല, കൊടുത്തില്ല, നോക്കി ചിരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറഞ്ഞു. നാണക്കേട് ശിവേട്ടാ. നാണക്കേട് തന്നല്ല അത്, എനിക്ക് തോന്നി ഞാൻ നാണക്കേട്. അതുകൊണ്ടാണ് സോറി പറയാൻ പറഞ്ഞത്. എന്റെ ദൈവം, ഈ അച്ഛനെ മോനെ കൊണ്ട് നോട്ടു. ഒരുത്തരും മീൻ വറുത്തത് കിട്ടിയില്ല, ഒരുത്തൻ ഒരാൾക്ക് മുട്ടയുടെ ഉണ്ണി. എങ്ങനെ? അല്ല, അവൻ മീൻ വറുത്തത് ഒരെണ്ണ കൊടുത്തുള്ളതെന്ന് പറഞ്ഞിട്ട് എന്റെ മോന്റെ അടുത്ത് കാണിച്ച് മീൻ വറുത്ത കൊടുത്തില്ല. അല്ല, അത് അങ്ങനല്ല. പിന്നെ മീൻ വറുത്തത് ഇവ ഒരെണ്ണ കഴിക്കത്തുള്ളല്ലോ, ഇവൻ ചുമ്മാ വാശി പിടിച്ചത്. ഇനി ഈ വീട്ടിൽ ഞാൻ ഒരു അക്ഷരം കഴിക്കാൻ ആഹാരം കഴിക്കുന്നു വിചാരിക്കണ്ട. അക്ഷരം കഴിക്കാൻ? അക്ഷരല്ല, മാറിപ്പോയത് ആഹാരം. കടുത്ത തീരുമാനം ഒന്നും എടുക്കരുത്. കടുത്ത തീരുമാനം തന്നെ. ഇനി പച്ച വളഞ്ഞവിടെ നിന്ന് കുടിക്കും. ഷോ, ഇതിപ്പോ ഞാൻ എന്തോ ചെയ്യട്ട് ഇതിന്റെ ഇടയിൽ കിടന്ന്? ചേച്ചി സോറി പറയണം. നാണക്കേട് ശിവേട്ട, മുട്ടയുടെ കേസിലൊക്കെ സോറി പറയാൻ പറയുന്നത്. സോറി പറയാതിരിക്കണ നാണക്കേട്. ഇതാണ് നാണക്കേട്? കൊച്ചു പിള്ളേരെ പോലെ കിടന്നിട്ട് എനിക്ക് ഒഴി പറയണം. ഈ കാര്യത്തിൽ ഞാൻ ഇത്തിരി കൊച്ചാണ്, സോറി പറഞ്ഞാ പറ്റും. അതേ മനുഷ്യ, നിങ്ങൾ എവിടെയാ? എവിടെ പോയി കിടക്കുക? അതെ, എത്ര നേരം ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങിട്ട്? ഞാൻ അറിഞ്ഞതേ ഇല്ല. തേങ്ങ ഒന്ന് പോയിച്ചോണ്ടേ. അയ്യോ, എനിക്ക് ഈ ഭയങ്കര തോള് വേദന, അതാണ് എവിടെ ഇങ്ങനെ ഇരുന്നത്. നീ ഒരു കാര്യം ചെയ്യാ, പിള്ളേരുടെ അങ്ങനെ പോയി പറ. പിള്ളേരൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഒന്ന് ചെയ്യ്, എനിക്ക് വേറെ കുറെ പണി കിടക്കുന്നത്. എനിക്ക് കൈ വയ്യാതിരിക്കണെന്നേ. ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇന്നിപ്പൊ തേങ്ങ ഇല്ലാതെ എന്തെങ്കിലും ഒരു കറി വയ്ക്കാം, അപ്പൊ സംഭവം പോയില്ലേ. തേങ്ങ ഇല്ലാത്ത കറി അല്ല ഇതെന്താ ഈ പാക്കറ്റിനകത്ത്? ഇത് ഇത് പിന്നെ മറ്റേ എന്താ മറ്റേ രാജിച്ചപ്പൈത്തിരി തന്നിട്ടോ കുഴമ്പാ ഇവിടെ ഇടാനായിട്ട്. നിങ്ങൾ വൈദ്യരുടെ അടുത്തൊക്കെ പോയോ? ഓ, ഇത്ര വേദനയാണ് പിന്നെ എന്നെ എന്നോട് പറയാതിരുന്നേ. അത് പിന്നെ നീ പിന്നെ അടുക്കളയിൽ ജോലി തിരക്കൊക്കെ ആയിട്ട് പിന്നെ വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ വിചാരിച്ചു മിണ്ടാതിരുന്നതാ. ഈ നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ കുഴമ്പിക്കാതിരിക്കുമ്പോ തേങ്ങ പൊതിക്കണമെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ ചൂടാവുന്നേ? പിന്നെ കൈ വയ്യാതിരിക്കുമ്പോ തേങ്ങ പൊതിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ഉപകാരം ചെയ്യാന്ന് വിചാരിക്കുമ്പോ ഞാൻ എന്റെ സുമയോട് പറഞ്ഞോളാം. സുമേ, ആഹാ, ഇതാ നിങ്ങളുടെ കുഴമ്പല്ലേ? സ്ക്രൂ ഡ്രൈവർ വെച്ച് സ്ക്രൂ ഇരിട്ടാണോ കുഴമ്പ് തേക്കാൻ പോകുന്നേ? അത് പിന്നെ ഇങ്ങോട്ട് ഞാൻ തേങ്ങ പൊതിച്ചുതരാം. വേണ്ട, തേങ്ങ പൊതിക്കണ്ട. ഞാനേ ഒരു ഒരു പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നു.
സക്സസ് ആവണേ നിന്റെ അടുത്ത് പറയാന്നൊക്കെ വിചാരിച്ചു. എന്ത് പരീക്ഷണം? അല്ല അത് സക്സസ് ആയാലല്ലേ നീ പറയാൻ പറ്റൂ. അതല്ലേ വേണ്ട, നിങ്ങൾ പൊതിച്ചു തരണേ. നീ പെണങ്ങളല്ലേ എടുത്ത് എഞ്ഞിട്ട് ഞാൻ പൊതിച്ചുതരാം. വേണ്ട, പൊതിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ വേണ്ട. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ? ദൈവം ചെയ്തോളും. എന്ത് ചെയ്തോളും? എടാ ഈ തേങ്ങ ഒന്ന് പൊതിച്ചാ. ഏ തേങ്ങ ഒന്ന് പൊതിച്ചുതരാൻ. ഒരു സെക്കൻഡ്. ഇന്നലെ എന്റെ ഷോൾഡറിന്റെ എൽബോ പൊട്ടിയായിരുന്നു ചേട്ടാ. ദൈവടെ നിന്റെ അച്ഛന്റെ അഭിനയം പാട്ട് കൊണ്ട് കഴിഞ്ഞു, അപ്പൊ മോൻ തുടങ്ങിയോ. മക്കളെ ഈ നമ്പറൊക്കെ ഞാൻ ഇവിടെ അടിച്ചത് ഏക്കത്തില്ല. നീ പോയി തേങ്ങ പൊതിച്ചു കൊടുക്കും. തേങ്ങ പൊതിച്ചതാടാ, ഇതിലൊക്കെ വെക്കണ്ടേ? എന്തോ പരീക്ഷണം നടത്താനായിട്ടുള്ള സാധനങ്ങളാ. എന്ത് പരീക്ഷണം? അതെ, ഈ സ്വിച്ച് ഇട്ടാ ലൈറ്റ് എത്തുന്ന ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു. ബാക്കിയുള്ള ഊതി ആയിരിക്കും കത്തിക്കുന്നത്. അച്ഛനല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെ കുഴപ്പമല്ലേ ഉള്ളൂ. ആ മതി മതി, രണ്ടും കൂടെ പൊങ്കാലിട്ടത്. എന്തായാലും കറണ്ട് ബില്ല് വിടാൻ ചാൻസ് ഉണ്ടേ. എന്തോ അല്ലല്ലോ, ഒന്നുമില്ല ഞാൻ പറഞ്ഞു. മോനത് പിടിച്ചേ, എടുക്ക് നാ, പിടിക്ക്. ഇനി പോയി പൊതിച്ചിട്ട് വാ. ഏ അടുക്കളയിലോട്ട് കൊണ്ടുവരാൻ. എനിക്ക് തേങ്ങ പൊതിക്കാൻ അറിയത്തില്ല. എന്നാ പഠിച്ചോ. എന്നാലും ആ ശിവന്റെ കാര്യം ഒന്ന് ആലോചിച്ചോക്ക്, എന്തൊരു നിസ്സാര കാര്യത്തിന് അവൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയല്ലേ. നീ അത് കള, പണ്ടേ അവ ആഹാരത്തിന് വേണ്ടിട്ട് വഴക്കിടും. ഓ നിനക്കറിയോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇറച്ചി കഴുകി പോക്കറ്റ് ഇട്ടുകൊണ്ട് പോവേ. അയ്യേ എന്തിനാ? സ്കൂളിൽ പോണ വഴിക്ക് തിന്നായി അവനോ? ആ എന്നാ പിന്നെ മുട്ടയുടെ മഞ്ഞക്കരു കണ്ടില്ലെന്ന് പറഞ്ഞ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. ഞാനേ ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടും. തുണ കാര്യം പറ. നീ ഒരു സോറി ഞാൻ പറഞ്ഞേ. ആര്, ഞാൻ അവനോട് ഇതിന്റെ പേരിൽ സോറി പറയാനോ? എന്റെ തൊട്ട് ഞാൻ ഈ വീട്ടിലെ ആളെണ്ണിയാണ് മുട്ട പുഴുങ്ങിയത്. അതിനകത്ത് അവനെടുത്തതിനകത്ത് മഞ്ഞക്കരു കാണാതെ പോയത് ഞാൻ മനഃപൂർവ്വം വല്ലതും ചെയ്തിട്ടാണോ? ഞാനാണോ എടുത്ത് തിന്നത്? നീ ചെയ്തതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ. നീ നല്ല തന്നെ ചെയ്തേ. നീ ഒന്ന് ഒന്ന് നമ്മുടെ കുടുംബത്തിന് സമാധാനത്തിന് വേണ്ടിട്ടില്ല, ഒരു സോറി പറഞ്ഞേരേ. ആ അങ്ങനെ ഇപ്പൊ ഞാൻ സോറി പറഞ്ഞിട്ട് കിട്ടണ സമാധാനം ഈ കുടുംബത്ത് വേണ്ട. പിന്നെ ആ പച്ച ഷർട്ട് എവിടെ? ഏത് പച്ച ഷർട്ട്? ഇല്ല മറ്റേ പച്ച ഷർട്ടേ, പച്ച പച്ച ഷർട്ടേ നമ്മൾ നേരത്തെ എടുത്തില്ലേ. ചേട്ടൻ വെറുതെ ടോപ്പിക് ഒന്നും മാറ്റാൻ നിക്കണ്ട. എനിക്കറിയാം നിങ്ങൾ എന്തിനാ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നു. നിനക്ക് വിഷമം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞല്ലേ. എനിക്കങ്ങനെ വിഷമമൊന്നും ഇല്ല നാത്തു. ഇപ്പൊ നാത്തു ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളു ഇവിടെ. അങ്ങനെ ഞാൻ സോറി പറഞ്ഞ് ഇവിടുത്തെ പ്രശ്നം തീർക്കുന്നില്ല. മക്കളെ ശിവനെ നമുക്ക് അറിഞ്ഞൂടെ, നമുക്ക് ഉച്ചക്ക് രണ്ട് പൊരിച്ച മീനും കൊടുക്കാം, അപ്പൊ എല്ലാം കഴിയും. അതിന് ഉച്ചക്ക് ഇവിടെ മീനില്ലല്ലോ. ഒന്ന് ചെമ്മീനില്ലേ? പൊരിച്ച മീൻ വേണ്ട, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. എനിക്ക് രണ്ടുപേരോടുമായിട്ട് ഒരു കാര്യം പറയാനുള്ളൂ. മക്കള് കാര്യം പറ. സോറി. അല്ല പറയൂ. അങ്ങനെ എന്നെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ ഇവിടെ ആരും മുട്ട പുഴുങ്ങണ്ട. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടോ? ആ ഇപ്പൊ ഉണ്ടാക്കിയതാ. എന്റെ പൊന്നെ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. ഞാൻ പറയുന്നതൊന്നും മൊത്തം കേട്ടിട്ട് നിങ്ങൾ തമ്മിൽ തീരുമാനമാക്ക്. നാത്തു ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാല് ശിവേട്ടനെ പ്രശ്നം തരും. അതുപോലെ തന്നെ ശിവേട്ടനെ കൊണ്ട് ഞാനൊരു സോറി പറയിപ്പിക്കാം. അപ്പൊ രണ്ടുപേരും കൂടെ സോറി പറയുമ്പോ ഈ പ്രശ്നം അങ്ങ് സോൾവ് ആവും. അത് കൊള്ളാങ്കിൽ തന്നെ ആരാദ്യം സോറി പറയും? നീയല്ലേ കുറച്ച് കാര്യം വരും, അവനെ കടി ബുദ്ധിശക്തിയൊക്കെ കൂടുതലുള്ളത്. നീ അങ്ങ് പറ നാത്തു, എന്നെ ഓർത്തിട്ട് മാത്രം നാത്തു പറഞ്ഞാ മതി. ആ ശരി, ഞാൻ സോറി പറയാം. പക്ഷെ അവൻ തിരിച്ചു പറയണോ എന്നോട് സോറി? ഞാൻ പറഞ്ഞില്ലേ അവൾ സമ്മതിക്കും. മതി, ഇനി കൊളവാക്കാൻ നിക്കണ്ട. ഈ സോറി എന്ന് പറഞ്ഞ പ്രശ്നം തീരട്ടെ കേട്ടോ, നിങ്ങൾക്കുള്ള ഞാൻ തരാം. എന്ത് ചേട്ടാ, എന്തൊരു ടെൻഷൻ പോലെ. എനിക്ക് വിശക്കുന്ന ബാത്റൂമിൽ പോകണോ, വെള്ളം കുടിക്കണോ, ഛർദ്ദിക്കാൻ വേണമെന്ന് അറിഞ്ഞൂടെ. വല്ലാത്ത ഒരു ഇത്. ഈ ആവശ്യമില്ലാത്ത അടിയൊക്കെ ഉണ്ടാകുന്നതൊക്കെ ആലോചിക്കണം, ഇതൊക്കെ എങ്ങനെയാവുന്നു. നീ പോയിട്ട് എന്തായി? നാത്തു സമ്മതിച്ചു. സമ്മതിച്ചല്ലേ, എനിക്ക് മുട്ട വന്നില്ല സമ്മതിച്ചല്ല. പിന്നെ സോറി പറയാന്ന് സമ്മതിച്ചെന്ന്. പിന്നെ പക്ഷേ ഒരു കാര്യം ഞാൻ പ്രോമിസ് കൊടുത്തുപോയി. നീ എന്തൊന്ന് പ്രോമിസ് കൊടുക്ക? അതെന്താന്നറിയോ ചേട്ടാ, നാത്തു ആണല്ലോ മൂത്തത് പാവം. അപ്പൊ നാത്തു അങ്ങനെ ചെയ്തതുകൊണ്ട് നാത്തു സോറി പറയുന്നു. അപ്പം ശിവേട്ടനും കൂടെ ഒരു കുഞ്ഞു സോറി ഒന്ന് പറഞ്ഞാ മതി. ഞാൻ സോറി പറയണം? ഞാൻ സോറി പറയാ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെറുതായിട്ട് മറ്റേ പിള്ളേര് കാണിക്കും പോലെ കാണിച്ചു. അത് തന്നെ, ഇപ്പൊ എനിക്കൊരു സമാധാനമായി. ഒന്ന് അനങ്ങി നടക്ക്, മാറിയേട്ടാ. ഇരി വീടാവുമ്പോഴത്തേക്ക്
വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും, അതൊക്കെ പരിഹരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക, അതാണ് നമ്മുടെ ഒരു അല്ലേ രീതി. ഞാൻ നിന്നെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. ഇനി അഥവാ എന്റെ ഏതെങ്കിലും പ്രവൃത്തി നിനക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോറി, നീ എന്നോട് ക്ഷമിക്കണം. ഇറ്റ്സ് ഓൾറൈറ്റ് ചേച്ചി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കുഴപ്പമില്ല. ഞാൻ കണ്ണന് കളിപ്പാട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പോകും. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, നിങ്ങക്കിപ്പോ സമാധാനായല്ലോ, കുടുംബത്തിന്റെ സമാധാനം തിരിച്ചു പിടിച്ചപ്പോ എന്നെ അപമാനിച്ചപ്പം നിങ്ങൾ എന്റെ കൂടെ കരുതി കൂട്ടിയിട്ടത്. അയ്യോ സത്യമായിട്ട് നാത്തു, സത്യമായിട്ട് നാത്തു അപമാനിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞതാ സോറി പറയുമെന്ന്. ചേച്ചി പിന്നെ ഉച്ചക്ക് എനിക്ക് ഡബിൾ ഓംലെറ്റ് മതി ചേച്ചി, വേറെ മീനൊന്നും വേണ്ട. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നവരെ ഞാൻ ഈ വീട്ടിലെ അടുക്കള കയറുന്നതിന് വിചാരിക്കണ്ട. എന്തുപടി എനിക്ക് വിശക്കൂലേ? വിശക്കുന്നവരെ തന്നെത്താൻ അങ്ങ് പോയി ഉണ്ടാക്കി തിന്നാ മതി, എന്നെ കിട്ടൂല. കേട്ടല്ല സോറി പറഞ്ഞില്ല, രണ്ടാമതൊന്നും പറഞ്ഞപ്പോഴെങ്കിലും സോറി പറഞ്ഞിട്ട് പോകുന്നു ഞാൻ വിചാരിച്ചു. എന്റെ പൊന്നേ ഏട്ടാ, ഞാൻ എന്റെ ഇടയിൽ കിടന്ന് എന്ത് ചെയ്യാൻ? ആ മനുഷ്യൻ എന്റെ അടുക്കെ പറഞ്ഞതാ സോറി പറയാമെന്ന്. എന്നിട്ട് ഇവിടെ വന്നപ്പോ ഡബിൾ ഓംലെറ്റ് വേണം അങ്ങേർക്ക്. അപ്പൊ ഡബിൾ ഓംലെറ്റ് എന്ന് പറഞ്ഞ സോറി എന്നാണ് അർത്ഥം? എനിക്കറിയത്തില്ല, ചിലപ്പോ അങ്ങേറെ നിങ്ങണ്ടൂല അങ്ങനെ ആയിരിക്കും. ഇപ്പൊ മോനെ നീ അടുക്കള കയറിയിട്ട് വല്ല വെച്ചോണ്ടായി കൊണ്ടോ. ഞാനാ പിന്നെ നീ അല്ലാതെ? ഞാൻ ശിവട്ടനെ കൊണ്ട് സോറി അറിയിക്കാം. എന്നാ പിന്നെ സോറി അറിയിപ്പിക്കാനുള്ള വഴിയോ? ശാസ്ത്രലോകം അപ്പൂപ്പന്റെ പരീക്ഷണം കൊണ്ട് ഞെട്ടാൻ പോവാണ്. ഈ ശാസ്ത്രലോകം അല്ല ഞങ്ങളാണ് ചെട്ടി, എന്തോ കാര്യം. നീ തക്കടിക്കാതെ അവരെയൊക്കെ വിളിയടാ, പെട്ടെന്ന് വിളി. എന്തുവാ മനുഷ്യ, എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നേ? അപ്പൂപ്പൻ ശാസ്ത്രലോകത്തിനെ ഞെട്ടിക്കാൻ നോക്കുന്നു. അതായത് ഈ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ചില പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്തതാ. ഇതിലെ ഫീസ ഏത് ബൾബ് ഇട്ടാലും കത്തും. ഫീസായ ബൾബ്? ഓ അത്ര വിശ്വാസം വരുന്നില്ല മകളേടാ. അതിന്റെ റൂമിന്റെ അകത്ത് മറ്റേ മേശപ്പുറത്ത് ഒരു ഫീസായ ബൾബ് ഇരിപ്പുണ്ട്. നീ അച്ഛൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തെ എന്റെ വീടിന്റെ തട്ടുമ്പുറത്ത് ഒരു പഴയ റേഡിയോ ഉണ്ടായിരുന്നു അമ്മയുടെ, അത് കേടായി കിടക്കായിരുന്നു. ഇങ്ങേരും അത് പോയി എടുത്തോണ്ട് പോയി റിപ്പയർ ചെയ്ത് ശരിയാക്കിടാ. എനിക്കിതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ അറിയാത്തതാ അമ്മിനി, ഇപ്പൊ അതൊക്കെ ഒന്നും ചെയ്യാത്തത് വിട്ടുപോയതാടാ, വിട്ടുകളഞ്ഞതാ. സൂക്ഷിച്ചേട്ടാ, നോക്കിക്കോ. പ്ലിങ് എന്ന് പറഞ്ഞ കത്ത് കേട്ടാ, പ്ലിങ് എന്ന് പറഞ്ഞ വീടില്. അതാണ് ഇതാ നോക്കിക്കോ. ചുമ്മാതല്ല കത്താത്തത്, ഇപ്പൊ ശരിയാക്കി, ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ കത്തുവേ. സമാധാനായല്ലോ. ഞാൻ നിങ്ങളോട് പണ്ടേ പറയാറുള്ളതല്ലേ മനുഷ്യ, ആദ്യം എല്ലാം ശരിയാക്കും, എന്നിട്ട് അതെല്ലാം കേടാക്കുകയും ചെയ്യും. റേഡിയോ കത്തിക്കൊണ്ടിരുന്നാണല്ലോ.
ശാസ്ത്രലോകം ഒരു ഞെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ കൂടുതൽ തഗ്ഗടിക്കുന്നു. ഇത് ഞാൻ ഇപ്പൊ കത്തിച്ച് കാണിച്ചു തന്നല്ലേ. അപ്പം കത്തിച്ച് നീ ഇങ്ങനെയും ചെയ്യില്ലേ? അത് എന്തോ ഒരു ടെക്നിക്കൽ ഫാൾട്ട്. കേട്ടോ മക്കളെ, ആവശ്യമില്ല ഉയർന്നെടുത്ത് ഇങ്ങനെ കളിയല്ലേ. അത് പരീക്ഷണം ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും, സ്വാഭാവികം. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് സ്വഭാവം. പോയേ ഇതിന്റെ സദ്യ ആരെങ്കിലും പിറന്നാണോ? അതല്ലല്ലോ സദ്യക്ക് സദ്യ. ശിവൻ ശിവൻ എന്നോട് മാപ്പ് പറയാതെ ഈ വീട്ടിൽ ഇനി മുതൽ ഭക്ഷണം ഉണ്ടാക്കില്ല. അമ്മ ചേട്ടന് വിളിച്ചു പോകുന്ന ശിവളെയും മാപ്പ് പറയാതെ ഈ വീട്ടിന് ഭക്ഷണം ഉണ്ടാക്കത്തില്ല. ഇല്ല, അത് ഞങ്ങൾ ഇവിടുത്തെ പെണ്ണുങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഈ നിസ്സാര കാര്യത്തിനൊക്കെ എന്തിനാണ് ഇങ്ങനെ കൂട്ടായ്മ ഇതൊക്കെ എടുക്കുന്നത്? നിസ്സാര കാര്യമോ? ഇതെന്റെ അഭിമാന പ്രശ്നാ. അമ്മയും ബംഗ്ലോ ഒക്കെ എന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഒരു പ്രതിഷേധ സമ്മേളനം ഉണ്ട് ഇവിടെ. എന്തിനാണ് ഏട്ടത്തി കുത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? അയ്യോ, ആരായി പറയുന്നേ? കുത്തിത്തിരിപ്പിന്റെ ആൾ രൂപോ? ദേ ശിവം മാപ്പ് പറയാതെ ഈ പ്രശ്നത്തിൽ ഒരു നീക്കോക്കും ഉണ്ടാവില്ല. എന്റെ പൊന്നെ എടുത്ത് ഈ അളി മാപ്പ് മാപ്പ് പറയുന്നതിന് പേരിൽ എന്നെ പട്ടിണിട്ട് വല്ല കാര്യമുണ്ടോ? ആ, എല്ലാരും അനുഭവിക്കും. എനിക്കത് ഉച്ചക്ക് അരണേഷനിൽ ഒരു കോഴ്സ് ചെയ്യാൻ പോണം. പാവയ്ക്ക് വള്ളി പടർത്തുന്നത് എങ്ങനെ? ഹാ, നീ ഭക്ഷണം കഴിക്കാതെ പോയിട്ട് പാവയ്ക്ക വള്ളി പടർത്തിയാ മതി. ഇതിപ്പോ മൊത്തത്തിൽ വെള്ളിയായല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? ഞങ്ങൾ പുറത്ത് വേറെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. ഓ, നിങ്ങൾ പുറത്ത് ഭക്ഷണം ഉണ്ടാക്കി? അല്ലെങ്കിലും ഒരു ദിവസം പട്ടിണി ഇടന്ന് പറഞ്ഞ ഒന്നും സംഭവിക്കാനൊന്നും പോന്നിരുന്നു. അയ്യോ, ഒരു ദിവസം അല്ല, ശിവൻ എന്ന് മാപ്പ് പറയുന്നോ അന്ന് വരെ ഈ അടുക്കള ക്ലോസ്ഡ്. അങ്ങനെ പറഞ്ഞു വെള്ളം കിട്ടും കേട്ടോ, ദൈവദോഷം പറയരുതല്ലോ. അതല്ല, എപ്പോഴാ മീറ്റിംഗ്? എന്റെ മീറ്റിംഗാ? വൈകിട്ടത്തെ മീറ്റിംഗോ? മീറ്റിംഗ് സമയം നിശ്ചയിച്ചിട്ടില്ല. വേണ്ട, എനിക്ക് നിന്റെ ഐക്യദാർഢ്യം വേണ്ട. ഈ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ട്. ജയ് ശ്രീശക്തി. ജയ് ശ്രീശക്തി. ശ്രീശക്തി അല്ലടാ, സ്ത്രീശക്തി. ജയ് ശ്രീശക്തി. ശ്രീശക്തി. ജയ് ശ്രീശക്തി. ഇവിടെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ആശ വന്നു, കിട്ടി, ബോധിച്ചു, നന്ദി. ഡേയ് ശംഭു, ഡേയ് ഇതൊന്ന് പിടി. ഇനി ശാസ്ത്രലോകത്തിന് ഞെട്ടിക്കാൻ പോവാണ്? ഡേയ് ഇപ്പൊ നിന്റെ വയറല്ലേ കെട്ടി വെച്ചോളൂ, ഇനി വായും കൂടെ കെട്ടി വെച്ചു. ഇല്ലടാ, ശാസ്ത്രലോകത്തിന് പനി പിടിച്ച് ഞെട്ടി ഞെട്ടി. അയ്യോ, ഇതൊരു മണമല്ലേ? ഓ, നല്ല കൊള്ള. എടാ നേരെ പിടിക്കടാ, ശകത പോവാ. ശപ്പ എനിക്ക് കൊണ്ടടാ. ഞാനേ എണീറ്റ് ഓ എന്നിട്ട് കിടന്ന് അഞ്ചു മിനിറ്റ് അങ്ങനെ അങ്ങ് ഉറങ്ങി. നല്ല പൊരിച്ച മീനിന്റെ മണമല്ലേ? കോടെ എല്ലാരും കഴിച്ചിട്ടിരിക്കാൻ കണ്ടാ അറിയാ. ഉണക്ക കരുവാടാ. ഒരു വാ കഴിച്ചിട്ട്, ഒരു വാ കഴിച്ചിട്ടില്ല. ഞാൻ കുളിച്ചു, നീ പോയി കുളിയണ. അല്ലാതെ പിടിച്ച ആവശ്യം വരും വെച്ചാ. ഇതെന്തെല്ലാരും തോർത്ത് വയറ്റിൽ കെട്ടി വെച്ചു. അതെ, ഈ വിശപ്പ് പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടി കെട്ടി നിർത്തിയിരിക്കുന്നതാ. ചേട്ടൻ പറഞ്ഞില്ലേ? ഇല്ല, എന്റെ പൊന്നേട്ടാ ഭൂതം ചേട്ടത്തിനടുത്ത് മാപ്പ് പറയാതെ ഈ വീട്ടിൽ നിന്ന് ആർക്കും ഭക്ഷണം കിട്ടത്തില്ലെന്ന്. ഇതെന്തോന്ന് വെച്ചാൽ ഇത് സ്ഥിരമായിരിക്കാനുള്ളത്. എന്തെങ്കിലും മിണ്ടിപ്പോ അപ്പൊ ആരും ഒന്നും ഉണ്ടാക്കൂല എന്നുള്ളത്. കേട്ട, കഴിച്ചു തോർത്ത് കഴിച്ച് കളയാൻ അഴിച്ചു കളയണം വെച്ചാൽ അങ്ങോട്ട്. എന്തെന്താണ് കാര്യം ഒന്ന് ചോദിക്കണമല്ലോ. അപ്പം നീ ചോദിക്കാൻ പോണോ? പിന്നെ അല്ല, അഴിച്ചു കളയണം അങ്ങോട്ട്. ആരാണ് ഭക്ഷണം തരൂല എന്ന് പറഞ്ഞ ആരാണ്? ആരാണ് പറഞ്ഞത്? ആശ, ആശ ചേട്ടത്തി ആണോ? അമ്മ തോർത്ത് എവിടെ? ആ തോർത്ത് എന്തിന് തോർത്ത്? പറ്റിക്കട്ടെ. അത് ശരി, നീ നമ്മളെ കൊണ്ട് അഴിപ്പിച്ചെന്തിന്? വെറുതെ എന്തുവാടേ ഇതൊക്കെ? ഇത് എത്തുന്നില്ല. അറ്റം പിടിച്ച് കെട്ടിയാ ഇങ്ങനെ. ഇത് കെട്ടിയ വിശക്കൂല. ഇല്ല ഇല്ല, ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ മുറുക്കിട്ട് ഇങ്ങനെ ഇരുന്നാ മതി. തൽക്കാലം പിടിച്ച് ഇരുത്താ അവിടെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഓർമ്മിപ്പിക്കാതറാ. പൊരിച്ച മീനെ പൈസ അല്ലേ, കൊണ്ട് പുറത്തു പോയി കഴിക്കാം. എന്താണ് ഇൻലോസ്? എല്ലാരും മീനൊക്കെ കൂട്ടി വെട്ടി അടിച്ചു തോന്നാണല്ലോ ചോറ്. ഫുൾ സന്തോഷത്തിൽ ഇരിക്കുന്നു. ഞങ്ങളുടെ മുഖം കണ്ടിട്ട് നിനക്ക് സന്തോഷത്തോടെ ഇരിക്കണായിട്ടാണ് തോന്നണേ. ഓ, എന്ത് അങ്ങനെ എനിക്ക് തോന്നി, അങ്ങനെ അല്ലേ?
എന്റെ തോന്നലാണ് ഇപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെ ഇരിക്കണത്. അയ്യോ എന്ത് മാമ കാര്യം എന്താണ് സംഭവം? പറഞ്ഞു വിടറേ കാര്യം. ഭൂതം ഇയാളെ അറിഞ്ഞ ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും അടുക്കള കയറുന്നില്ലെന്ന്. അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം അവര് തന്നെ ഉണ്ടാക്കുക. ആവുന്നേം പൂജിച്ചു എനിക്കൊരു തന്നില്ല. ഇതുണ്ട് വിശക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് തോർത്തേട്ടി വെച്ചേക്കുന്നത്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്ത്? മാമ അമ്മ അടുത്ത് നിന്ന് സോറി പറഞ്ഞാൽ തീരാന്ന് പ്രശ്നമുള്ള മാമ. സോറി അതന്നെ നീ പറഞ്ഞില്ലല്ലോ. അവള് സോറി പറഞ്ഞാ നീ തിരിച്ച് സോറി പറയാന്ന് പറഞ്ഞ നീ കാലു മാറി അല്ലടാ. അയ്യേ ഈ ജിലേജനാണ് നിങ്ങളൊക്കെ എന്നെ നോക്കി കണ്ടുപിടിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ഉണ്ടെന്നുള്ള സംഭവം. എന്നാ ഞാൻ സോറി എന്തായാലും ഇനിയും പറയൂല. ഞാൻ ഒരു കാര്യം പറയട്ടാ, നമ്മളെ ജംഗ്ഷനിൽ ആരാമ ഹോട്ടലിൽ നല്ല ചിക്കൻ പൊട്ടി തെറിച്ചുണ്ട്. ഞാനും കണ്ണൻ അത് കഴിച്ചിട്ടാണ് വന്നത്. സെറ്റ് പോയില്ലേ, ഞങ്ങൾ വീണ്ടും പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിച്ച് ഇപ്പഴാണ് ആലോചിച്ചത്. ജംഗ്ഷനിൽ പോയാൽ ചിക്കൻ പൊട്ടിത്തെറിച്ച് കഴിക്കാം. ഞാൻ എന്തായാലും ഒന്ന് പോയി കിടക്കട്ടെ. ഇവിടെ ആരും അയ്യോ ഇതെന്തൊരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്നത്. എനിക്കെന്റെ വീട്ടിൽ വരാം ന്യൂസ് കൊടുക്കണോ? അയ്യോ അങ്ങനെയല്ല അമ്മ. അമ്മ പറഞ്ഞെങ്കിൽ ഞാൻ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടു വരൂലായിരുന്നോ? ലളിത എവിടെ? ലളിത പുറത്ത് അടുക്കളയുടെ അടുത്തുണ്ട്. കുറച്ച് അമ്മ തിരക്കുന്നോ? അയ്യോ അതല്ലമ്മ, ഇന്നിവിടെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര സമരത്തിലാ. പാചകമൊന്നും ഇല്ല. സമരം എന്തിനാ? ഓ അത് ഒന്നും പറയണ്ട. രാവിലെ മുട്ടക്കറി വെച്ചപ്പോഴേ ശിവനെ മുട്ടയുടെ മഞ്ഞക്കൊരു കിട്ടിയില്ല എന്ന് പറഞ്ഞ ആശയായിട്ട് ചെറിയൊരു കശവിശേക്കായി. ആശ അപ്പൊ തന്നെ സോറി പറഞ്ഞു. പക്ഷെ ശിവ സോറി പറയാന്ന് പറഞ്ഞിട്ട് ശിവൻ പറഞ്ഞില്ല. മഞ്ഞക്കുരു കിട്ടാത്തതുകൊണ്ട് അവനോട് സോറി പറഞ്ഞാ. അയ്യോ അതമ്മ, ശിവൻ തെറ്റിയതിന് എന്നെ എന്തിനാ അമ്മ അടിക്കുന്നേ? അവനെ വിളിച്ചോണ്ട് വരട്ടാ. അവനെ വിളിക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ല അമ്മ ഇത് അങ്ങോട്ട് പോണ്, ന്യൂസ് കൊടുക്കാൻ പോവുക. സോറി ചേച്ചി. അത് മുത്തച്ചി കൊറേ നേരായില്ലേ സുമേഷ് ആശയെ വിളിച്ചോണ്ട് വരുന്നവരെ നീ ഏതൊടണം. അവനെ കാണാനില്ലല്ലോ. ഞാൻ കൊറേ ഇട്ടെന്ന് പറ മുത്തച്ചി. ഐ ആം സോറി. ഏയ് അവരിപ്പോ വരും, വരുന്നത് വരെ ഇങ്ങനെ നിന്നാവേ. എവിടാ ചേച്ചി? എവിടെ ചേട്ടത്തി? സൂപ്പർ മാർക്കറ്റ് പോയി. ക്രിസ്മസ് പരിപാടി ഇപ്പഴേ വരത്തില്ല, രാത്രി വരത്തോളന്ന്. ചേച്ചി വരെ രാത്രി ആവുന്നു. ഞാൻ എന്താ പറയാ, അച്ഛൻ പറഞ്ഞല്ലേ ഇളത് ചെയ്യ്. പെട്ടെന്ന് പോട്ടെ. അങ്ങനെ പോട്ടെ.